അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ മാതാവിന്റെയും വിശുദ്ധന്മാരുടെയും ഓർമ്മയെ മഹത്തീകരിക്കുകയും തന്നോട് അപേക്ഷിക്കുന്ന ജീവനുള്ളവരെ ദുഷ്ടനിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുകയും തൻ്റെ ശ്ലീമായാൽ അവരെ കാത്തുകൊള്ളുകയും നിദ്ര പ്രാപിച്ച് തൻ്റെ വെളിപാടിൻ്റെ ദിവസത്തിനായി കാത്തിരിക്കുന്ന മരിച്ചുപോയവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവിന് സ്തുതി. എനിക്ക് നമസ്കാരത്തിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും വ്യക്തമാകുന്നു. ബുക്കിലഹുന്യവമോസോ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളെയും മായ്ച്ച ഉത്തമനേതേതോ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള പരിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും അരൂപികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താധികർത്താവ് മഹത്വത്തിൻ്റെ നാഥനുമായ സിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ, ഞങ്ങളുടെ തുണയ്ക്കായെഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവം തമ്പുരാനെ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതുമനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ അഭികൂല സ്വാൻഹാദംബരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകൾ മൂലം ഞങ്ങളുടെ വിചാരങ്ങളെ നിന്റെ സ്വർഗീയ ഉയരങ്ങളിലേക്ക് ആകർഷിക്കണമേ. നിന്റെ സന്തോഷം ഞങ്ങളെ ധരിപ്പിക്കണമേ. മ്ലാനതയും ദുഃഖത്തെയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. നിന്നോടുള്ള ഭക്തി കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. നിന്റെ വിശുദ്ധിയിൽ ഞങ്ങളുടെ വിചാരങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ ഏകോദാശാനുഭവത്തിൽ നിന്ന് ഞങ്ങളെ അന്യരാക്കി തീർക്കരുതേ. നിന്റെ മാതാവിൻ്റെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പിന്നടികളിൽ പുണ്യപ്രവർത്തികൾ മൂലം ഞങ്ങളെ പരിപൂർണരാക്കണമേ. നിന്റെ കൃപ മൂലം ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ വാസസ്ഥലത്ത് വിശ്വാസികളാ ഞങ്ങളെ വാങ്ങിപ്പോയവരെ വസിപ്പിക്കണമേ.
അഗ്നിനരകത്തിൽ നിന്ന് അവരെയും ഞങ്ങളെയും രക്ഷിക്കണമേ. നീ പരിശുദ്ധനും വിശുദ്ധന്മാരിൽ വസിക്കുന്നവനുമാകുന്നുവല്ലോ. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ ദേവാദേശ നാഥാതിരുമുൻപിൽ ഞങ്ങളണച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ, പിഴ പോക്കണമേ. ശ്ലീബായാൽ രക്ഷിച്ചവന ജീവസുധാകരുണ ദിവസേ നിൻവലമായി ഞങ്ങള് നിർത്തണമേ. നയനാഗോചരമാ ഉയരത്തിൽ നിന്നും നിന്മാഹാത്മ്യത്തെ താഴ്ത്തി സ്വഹിതത്താൽ നരന ദുർബലരാമാദാമ്യരുടെ ആദിവ്യാധികളെ തീർത്തോ പാദജനെ സ്വയമുൽഭൂത സ്തുതിനാഥ തവമാനം ധന്യം. സീനായ്ഗിരി നിൻ സവിധേ വിറപൂണ്ടു നാഥാദേവേശാം ഗിരിവാരിധരനാം നിന്നെ കന്യകയാം മറിയാമേന്തി വേഴ്ചപെടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ. കന്യക മറിയാമേ ശ്ലോമോ നിന്നൊടുചും അത്യുന്നത ദൂതൻ നീ പേരുണ്ടാദീശ്വരനെ പ്രസവിച്ചിടും വേർച്ചവിന സൃഷ്ടികൾ തൻ പ്രഭയാൻ രവിയെ വാഴ്വഴു അമ്മേ കന്യകയാ പ്രസവിച്ചോ നീ സൗഭാഗ്യവതി. ഉന്നത രാജ്യമതു ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമ ശിഖാഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യ നേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും സഹദേരോതുന്നു സുപ്രിയ ശുദ്ധ സുതൻ സ്വകരാജീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും എഴുതേവാൽ മർത്തിതർ ഞങ്ങൾ ആശ്വാസം മഷിഹായിഷ്ട കരുളിയതാ പരുദേശയിലേകും. കരുണ വാതിലിൽ മുട്ടുന്നേൻ ധനിക നിന്നിതി നിലയത്തീന്ന് ഏകണമേ കൃപയും വാഴ്വും നീയൻഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ ശരണവുമെൻ ആശ്രയവും നീയേ. രാജ്യത്തിൻ വാതിൽ ചെറിയതു ആ മാർഗം വീതി കുറഞ്ഞതുമാ ആ വഴി ഗമനം കാംക്ഷിപ്പോ അത്യുത്സാഹമവശ്യം താൻ
അലസതലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശംവദന സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും മശിഹായുടെ റൂഷ്മ മാമോദീസായാൽ സംപ്രാപിച്ചോരായി തൃപ്പാവനുതനുഭക്ഷിച്ച് പുണ്യനിണം പാനം ചെയ്തോ ഭൂഴിയിൽ നിന്നും താൻ മൂലം പ്രാണനുടേറിതുളികുടൻ അതിതേജോ വസ്ത്രം ചാർത്തിടും നിന്റെ ജനനിയുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മയുടെ ഈ നേരത്തിൽ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പരിമള രൂപത്തെ കൈക്കൊള്ളണമേ. ഇതുമൂലം നിന്റെ ഇടവകയെ കാത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരെ പിൻഗമിച്ച് സുഹൃതാ ജീവിതം അനുഷ്ഠിപ്പാനും മോക്ഷത്തിൽ അവരോടൊന്നിച്ച് ചേർന്ന് ഞങ്ങളും പരിശുദ്ധ മരിച്ചുപോയവരും എന്നും നിനക്ക് സ്തുതി പാടുവാൻ തക്കവണ്ണം യോഗ്യത പ്രാപിക്കുമാറാകണമേ. ഓ പാറക്കുമാർ മോറാൻ മലോഹ ആവൽ മീ ൾക്കിരുളിൽ ദ്യുതി ഉളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ പൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ പോകുന്നു ഗഗനം ധരയന്നി ദ്രുതമുണ്ടായൊരു സോദരിമാർ ീരിൻമീരേവാനിടമോനവരം നീരിന്നാധാരം നിമിഷമുയർന്നരുമണവരയാ ഓയാറായതമായി മധ്യേ ഹൃദ്യം സൃഷ്ടിവിധാനം ദേ ബാരകുമാരോലം വാദാമുൽബോലം ചുരു നിർമ്മലനാം ആത്മജനെ പ്രേഷിപ്പിച്ചവനാം നിർമ്മലതാദൻ സംസ്തുത്യൻ തൻസാമ്യം നാം പൂണ്ടിടുവാ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മേ തൻ പിതൃസുതരാക്കി പാവനരൂഹായോടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റിപ്പിൻമമ്പിൽ മറിയാം ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളേ ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു ഭൂഷിതമാനൗകേ അംബരശില്പിയേത്തേന്തി വൃദ്ധശുദ്ധ്യാപേറ്റോരമലെ നിസ്തുലമാണിമന്ദിരമേ ഭാഗ്യം ദേ നിന്നിൽ ജാതം ചെയ്തോ നാ
കൃപയിൽ ചേർന്നു നടന്നോരാം ശ്രീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽസ്മൃതിയെങ്ങും കൊണ്ടാടിയിടുന്ന ദിഘോഷം തൽപ്രാർത്ഥന നമ്മൾക്കഭയം ജീവകരം മൃതികരമെന്നീവം കണ്ടിരു സരണികൾ സഹദീമാ നൂതനമാം ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാർഷിച്ച ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നാമം ധന്യം ക്ഷേമമുടങ്ങഴുന്നള്ളുക സാക്ഷാൽ ഹൃദയാ പണ്ഡിതനായകനെ കീപാവോ സമദന്നാധാരം മുറ്റും പൗലോസിനു സമനെ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥലനെ യൂഹാനോൻ പോൽ വ്രതപലനെ നിന്നെ വരിച്ചൊരു സഭധന്യ അലിപൊടു കൃപ ചെയ്യുക നാഥ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ ആർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീ കീടണമേ ആനന്ദൈശ്വര്യങ്ങളും മാസാബ്ദങ്ങളെ നൽകണമേ ശ്രീവായുടവൻ റോഷായ വിധ്വംസിക്കുക ദുഷ്ടന നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ ജഗം താരണവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്യേ മൗനം മൃതിയാൽ ഞാൻ പോകും നീക്കുക കൃപയാലൻ പാപം ആശ്വാസം സ്മൃതിയോടു മൃതദാതാ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയും നേരം വിധി നിലയേ കണ്ടെത്തി താവകമഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻവലമായി രാജഭാമിനിയും നയവാൻ പല പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരുമവല്ലവനോൻ താരകിൽ പോ ിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും മാരകുമാരോലം വാദാപലോലം
ജീവന്മാർക്കും മൃതരിൽ കാരുണയുമുണ്ടാക സൗമൻ കാല സൂര്യെ നായി Thank you.
ക്രൂശേറ്റോനെ കൃപ ചെയ്തിടേണമേ കർത്താവേ കൃപ ചെയ്യണമേ ഹല്ലേലൂയ കർത്താവേ കൃപ ചെയ്യണിവാൽ കുറിയേലൈസോൻ കർത്താവേ കർമാർത്ഥനഗല കൃപ ചെയ്തിയാലോ ഹല്ലേലൂയ സ്തുത്യന്നി സൃഷ്ടാവേ കുറിയേലൈസോ കൃപ ചെയ്തിടും മശിഹാരാജാവേക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവൃഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരുണ്യമാശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടമോ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ശ്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു എന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യകമറിയമേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോടമ്മേ അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ബലവാനേ നീ പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ബലവാനേ നീ പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഭാവികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന വിശ്വാരാജാവേ നിനക്ക് സ്തുതിമോ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം പതിയണമേ നിന്റെ തിരുദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും നിലകൊള്ളാകുന്നു ആമീൻ നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ശിശ്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോടമ്മേ അപേക്ഷിക്കണമേ ആമീൻ ദൈവത്തെ പെറ്റൊരു മാതാവ മറിയാം ഏറ്റം വാഴ്വേറ്റോൾ ദൈവിക കൂഞ്ഞാടിനെയാശ്ചര്യം തന്മാടി ഇൽ താലോലിച്ചാൽ പോരാഗ്നി പ്രഭയം തീഷ്ണ ജ്വാലയുമേ ശൈവാനി ീയാളേ തോപേ
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദിവസം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ കൃഷ്ണൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപനിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവളാകുന്നു. ദേവദരഫലമായ നമ്മുടെ കർത്താവേശ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ഥമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അമ്മ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. മോശ ചമ ചോരാമേ ശ്രോമോ ജീവജല ഐശായുക്തം സ്ഥിരമാശ്ലോ ഉദരതി ഉദയം ജയകുമാരി സാ സഹദി മാർച്ചുന്നു ഗഗ്ഗത്താൽ മൃതിയേറ്റോരും തീയാൽ വെണ്ണീറായോരും പോരിൽ കാട്ടിയ വീര്യത്താൽ സാത്താൻ കോപകൂലനായി നൽകുകതൽ പ്രാർത്ഥനയാൽ പുണ്യം മെൻവോലം വാദാമുൽവോലം ീകൃതമാകും പന്തിക്കം ബോണീരുത്തണമേ. നിൻശരണേ മരണം പൂണ്ടോ നിന്നേറ്റോരാമവരെ ഏൽക്കണമേ. താതുങ്കൽ നീയും മുറിയോറാകെ മേലെ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാദ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാം. സ്മരണം വരദായകമാകോട്ട പരിശുദ്ധ സ്മീഹ നിബിസഹദേന്മാരെ യാജിപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ സ്മൃതി ജനനിക്കും വിശ്രുതി സേതർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനെ സ്തോത്രം. ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാദ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാ. ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ മൂന്നാം പുസ്തകത്തിൽ നിന്നും ബാറക് മോർ.
ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാടുകൾ കഴിക്കുമ്പോൾ അവൻ്റെ കാഴ്ച വസ്തു നേരിയ മാവായിരിക്കണം. അവൻ അതിൽ എണ്ണ ഒഴിച്ച് കുന്തിരിക്കുമിടണം. അഹറോന്റെ പുത്രനായ പുരോഹിതന്റെ അടുക്കൽ അതുകൊണ്ട് വരണം. അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ച് കുന്തിരിക്കും മുഴുവനും എടുക്കണം. പുരോഹിതൻ അത് നിവേദ്യ വാസനയായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതു കർത്താവിന് സൗരഭ്യവാസനയായ ദഹനയാഗം. എന്നാൽ ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹറോനും പുത്രന്മാർക്കുമുള്ളതാകുന്നു. യഹോവയ്ക്കുള്ള കാഴ്ചകളിൽ ഇത് അതിവിശുദ്ധമത്രേ. ബാരക് മോർ. ശമുവേൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ബാരക് മോർ. അബ്നേർ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ചു, ദാവീദിനെ രാജാവായി കിട്ടുവാൻ കുറെ കാലമായല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുവിൻ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിൻ്റെ കൈകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫെലിസ്തീർ മുതലായ എല്ലാ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുമെന്ന് യഹോവ ദാവീദിനെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അബ്നേർ ബെന്യാമിനോടും പറഞ്ഞു. പിന്നെ അബ്നേർ ഇസ്രായേലിനും ബെന്യാമിൻ ഗ്രഹത്തിനെ സമാനമായ കാര്യങ്ങൾ ദാവീദിനെ അറിയിക്കേണ്ടതിന് ഹെബ്രോനിൽ പോയി. അബ്നേരും അവനോടുകൂടെ 20 പേരും ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. ദാവീദ് അബ്നേരും കൂടെയുള്ളവർക്കും വേണ്ടി ഒരു വിരുന്ന് കഴിച്ചു. അബ്നേർ ദാവീദിനോട്, ഞാൻ ചെന്ന് ഇസ്രായേലെല്ലാം യജമാനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് ഇവരെയും അങ്ങയുടെ അടുക്കൽ വരുത്തും. അപ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെയും രാജാവായിരിക്കാമെന്ന് പറഞ്ഞു. ദാവീദ് അബ്നേരിനെ യാത്രയച്ചു. അവൻ സമാധാനത്തോടെ പോയി. ബാരക് മോർ. മാത്രമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാരക് മോർ. എന്നാൽ എൻ്റെ വഴി ദൈവത്തിന് മറഞ്ഞിരിക്കുന്നു, എൻ്റെ വിധി എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, അവൻ ഭൂമിയുടെ അതിർത്തികളെ സൃഷ്ടിച്ചു. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല, അവൻ്റെ ബുദ്ധിക്ക് അതിരില്ല. അവൻ ക്ഷീണിതന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കും. യുവാക്കൾ ക്ഷീണിച്ച് തളർന്നു പോകും, യുവാക്കൾ ഇടറി വീഴും, എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നവൻ ശക്തിയെ പോകും. അവൻ പ്രാവിനെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ബാരക് മോർ. വെളിവും നിറഞ്ഞോരീശോ കാണുന്നു, വെളിവേ അടിയ അഖില ദാരമദ, വെളിവും ശോഭി കർത്താവേ.
കർത്താവേ നിൻ രക്ത ശരീരങ്ങൾ കൈകൊണ്ട ഭക്തരതായി മരിച്ചു കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമോദി നിന്നെ വാഴ്ത്തും സകലമാരും വർഗത്തിയും മുഴുവൻ ജീവനതും രക്ഷയുമേകാന ിയലും ദൈവജനത്രി കന്യ മറിയാമീന്നും നീതമതന്യ മാനവനായി ഋഷികളായ ഞങ്ങൾ കുടയോന മസീഹ നീജാമൃതിയാലിവാദ മൃതിയെ വേദിച്ചു നീരണീ അപരിപാവനത്ര വൈക സുഹൃതാവോടൊപ്പം ജീവനും സഹിതം വന്നിതനെ പരികീർത്തിതന് കൃപ ചെയ്യേണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവം
പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ സ്ലീഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും മാബിബായി ബാറിക്കുമോ ഈ വാക്കുകളും അവർ അവനവന് ചെയ്തു കൊടുത്തു. പിന്നെ ഇങ്ങനെ അവനെ ഭൂമിയിൽ നിന്നും നീക്കിക്കളയുക, അവൻ ജീവനോടിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ കുക്കയിലിട്ടും വസ്ത്രം കീറിക്കളഞ്ഞും പൂരി വാരിമേലിലോട്ടെറിഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെ അവൻ്റെ നേരെ ആർക്കുവാൻ സംഗതി എന്തെന്ന് അറിയേണ്ടതിനു ചമ്മട്ടി കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണമെന്നും സഹസ്രാധിപൻ പറഞ്ഞ് അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. അവനെ വാറുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ പൗലോസ് തിരികെ നിൽക്കുന്ന സഹസ്രാധിപനോട്, റോമ പൗരനും വിസ്താരം കഴിക്കാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് സഹസ്രാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്തു ചെയ്യുവാനാ പോകുന്നു? ഈ മനുഷ്യൻ റോമ പൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു. സഹസ്രാധിപൻ വന്നു, നീ റോമ പൗരൻ തന്നെയോ? എന്നോട് പറക എന്ന് ചോദിച്ചതിനു, അതേ എന്നവൻ പറഞ്ഞു. ഞാൻ ഏറിയ മുതൽ കൊടുത്തത് ഈ പൗരോഹിത്യം സംബന്ധിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിനു, ഞാനോ അങ്ങനെ ജീവനോടിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ഭേദം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. സഹസ്രാധിപനും അവൻ റോമ പൗരൻ എന്ന് അറിയിച്ചപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു. ആബിബായി ബാറയ്ക്കുമോ? പൗലോസ് ായി വേറൊരുവൻ വന്നറിയിച്ചാലവനെങ്കിലുവാദൂതൻ താനേൽക്കും സഭയും ശാപം പലതര ഉപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി ബാറയ്ക്കുമോ? നീ നിഷ്കളങ്കനും നിരപാധീനമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. ഇന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പുന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെ സാക്ഷി വെച്ചു ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തിയതയുള്ളവനും
അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. അല്ലയോ തീമോത്യോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനീതി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃദ്ധാലവ പാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ചു വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. ആഹായി പറയുമോ ടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്ത് ഇത് ഇപ്രകാരം സംഭവിച്ചു. അനന്തരം യേശു തമ്പുരാൻ പുരുഷാരങ്ങളോടും നിന്റെ ശിഷ്യന്മാരോടും ഇപ്രകാരം പറഞ്ഞു. വേദപണ്ഡിതന്മാരും പരീശന്മാരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആചരിക്കണമെന്നവർ നിങ്ങളോട് പറയുന്ന സകലവും നിങ്ങൾ ആചരിപ്പീൻ. എന്നാൽ അവർ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. എന്തെന്നാൽ അവർ പറയുന്നതേയുള്ളൂ, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമേറിയ ചുമടുകൾ മനുഷ്യരുടെ ചുമലുകളിൽ കെട്ടിവെക്കുന്നു. അവർക്കോ തങ്ങളുടെ വിരലുകൊണ്ട് പോലും അവയെ തൊടുവാൻ മനസ്സുമില്ല. അവർ തങ്ങളുടെ സകല പ്രവൃത്തികളും മനുഷ്യർ കാണുവാനായി ചെയ്യുന്നു. തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതി കൂട്ടുകയും കുപ്പായങ്ങളുടെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുകയും ചെയ്യുന്നു. അവർ വിരുന്നുശാലകളിൽ മുഖ്യസ്ഥാനവും സംഘാലയങ്ങളിൽ മുഖ്യാസനവും തെരുവുകളിൽ വന്ദനവും മനുഷ്യരിൽ നിന്ന് ഗുരു എന്ന വിളിയും ആഗ്രഹിക്കുന്നു. നിങ്ങളോ ഗുരു എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ റാബി ഏകനാകുന്നു. നിങ്ങളെല്ലാവരും സഹോദരങ്ങളാകുന്നു. ഭൂമിയിൽ നിങ്ങൾ പിതാവെന്നൊരുവിനെയും വിളിക്കരുത്. എന്തെന്നാൽ സ്വർഗത്തിലിരിക്കുന്നവനായ ഏകനെ നിങ്ങൾക്ക് പിതാവായുള്ളൂ. നിങ്ങൾ ഭരണകർത്താക്കളെന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ മശിഹ എന്ന ഒരു ഭരണകർത്താവേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളിൽ പ്രധാനി നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം.
എന്തെന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. പേജ് 286. പ്രശ്നരഹിതർ പോകട്ടെ സ്നാതന്മാരെ, ദേവാകാരെ വന്നാലും സഭ ചൊല്ലും ദൈവം ജീവന പീഡ അപ്പം ജീവകരം കാസാതന്നിൽ സുവിലാവിൽ നിന്നും ചേർത്ത വിമോചന രക്തവും ആർപ്പിച്ചിടുമ്പോൾ നാട്ടം തിരിവോർക്ക് ഹല്ലേലൂയ. അത്യന്തം കഷ്ടം സ്തോമൻ കാലോസ് നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും വരുന്നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരേറ്റുമാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നീ നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകുകയും സ്വർഗീയ രാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്തുവല്ലോ. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും വ്യക്തമാകുന്നു. മാർഗമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ വന്ന പിതാവിന്റെ കൈകളാൽ കുന്തുരക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളെയും മായ്ച്ച് ഉത്തമനേ ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും അരൂപികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്നവനും എന്ന് തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും ആർക്കും പാപപരിഹാരവും പാപപരിഹാരകനന്നെയായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. ഞങ്ങളുടെ തുണയ്ക്കായെഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവം തമ്പുരാനെ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ.
സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഈറേന്മാർക്കും അലഹമാർക്കും അദർശനായ പിതാവാൻ ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർണ്ണ ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ ഏകജാതന്റെ മുൻപാകെയും തന്റെ ആവാസം മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ വിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കുകയും വിശുദ്ധാതൃത്വം ആവശിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ നിനക്കണയ്ക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ മാഞ്ഞുപോകുന്നതിനും വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. അവിടുത്തെ പ്രാർത്ഥനകള ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മന്നലോഹോ നഗാബേൽ ഹുസയോധാവേ ശുഭകനദോ തുഹേ പത്രായ ഹൻ ദൈവികദാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്ന പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളേണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിനും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സ്ത്രീയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താനുഗാതരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രാരം സ്വർഗത്തിൽ നിറങ്ങി ശുദ്ധരൂഹായ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽത്തിറങ്ങപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചു കൊടുക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഹൂർത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ
സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്രീഹരിമാരും സംസാരിച്ചവനുമായ ജീവനും ശുദ്ധിയുള്ള ഏകരൂഹായാലും കാതോലികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് ഒരിക്കലും മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. ആജീക്കേണ്ടും സമയമിത മോചിക്കും നാഴിക ഇതുത ഇതു നമസ്കാര തിൻ സമയം ഇതു തന്നെ കരുണ സമയം സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും ശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറുക്കമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തനും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ
ഹൃദയരാക്കണമേ അന്യോന്യം സ്നേഹിക്കണമേ ഓദിയ നാദാനി സ്നേഹം വാടിടണമെങ്കിലെന്നും സ്തുതി ദൈവത്തിന്നുയരത്തിൽ ഭൂതലമെങ്ങും ശാന്തി മാനവരിടയിൽ സംപ്രീതി ഭൂതലമെങ്ങും ശാന്തി മാനവരിടയിൽ സംപ്രീതി കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിന്റെ മുൻഭാഗ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ നിന്റെ മുൻഭാഗം ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതിൻ്റെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും ദുരവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. കർത്താവേ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ വലിയ മുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. പറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്ന പിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും വീരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മസിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് കർത്താവേ, തിരുമുൻപാ നിന്നുകൊണ്ട് ഇടപെടാ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കഥുഹോയേനാൻ രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ അപ്പമെടുത്ത് സ്തോ ത്രം ചൊല്ലി പാറക്കുമോ
ഉഖദേശ വക്സോ ശുദ്ധീകരിച്ച് മുറിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ളതിൻ്റെ പരിശുദ്ധ ശരീരം എന്നതിനെ നാമകരണം ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാഷായം എടുത്ത് സ്തോത്രം ചൊല്ലി ശുദ്ധീകരിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ളതിൻ്റെ വിലയേറിയ രക്തമായി അതിനെ പൂർത്തീകരിച്ചു. ലഹോനു ഞാൻ വരുന്നതുവരെ എൻ്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് പറഞ്ഞുകൊണ്ട് യുവ വിശുദ്ധ ശ്ലീഹന്മാരെ താൻ ഭരമേൽപ്പിച്ചു. ദാമോ ദോസേനോ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാ പ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മഹാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ മറുക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് അനിന്മോറിയോ സ്വസ്രാഹമേല വല്ലഹ മോഹനനേഗമോര ഭഗരോ ദംശിഹോ അലോഹോ ദില സഹന സഹലേ ലദമോ
ബംസിഹോ ആലോഹോ ദീനാ കർത്താവേ, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലകടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലവാർന്നത്തിൻ ജീവൻ അവകാശമാക്കുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നടത്തപ്പെട്ടുവരുന്ന നമ്മുടെ പാത്രർക്കീസന്മാരായ ആബൂൻ മോർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂൻ മോർ ബസേലിയോസിന് വേണ്ടിയും ആബൂൻ മോർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാൻ ഈ വന്ദ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധാസഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്കത്വവും പ്രശാന്തവുമായ ദീർഘായുസ്സം നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരലും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെട്ടിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും ശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബാർക്കിമോർ നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളും ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളതായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഭൂമിയിലെ തലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകനികയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയമ്മനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബയന്മാരെയും പ്രസംഗക്കാരായ ശ്രീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെ സഹദേവന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനന്ദന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ ആയുഹാനോ മാന്ദാനായും ശമാശമാരി പ്രധാനി സഹദേവന്മാരെ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും ശ്രീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷം ചില ശുദ്ധിന്മാരുമാരെ ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു.
ഹോസോബുലസ്ബാൻ ലവൽമീൻ ആമീൻ ബർക്കമോർ സ്ലേഹീകോ കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപുകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തന്തീനോ പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദേവനാസിയോസും അതാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ഫീലക്സീനോസും മന്ദീമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോടും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രർ കീസ്മാർ സെവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാ മാറിയാക്കോ ബൃഥാനായും മാറപ്രേമം മാറിയാക്കോപം മാറിസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരുടെ തലവനായ മാർ ബർസോമായ മാർ സബോവൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും മിൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ച് തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിയിലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. അരുവികളുടെയും സ്വരാജടങ്ങളുടെയും ഉടനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻപൂട്ടി നിർവാഹിച്ചു വിശ്രമിച്ചോ ഞടുക്കൽ വന്നേർന്നവരായി ഈ പരിശുദ്ധാമതഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടു കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സാല ഭരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവുകളെയും നിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കർത്താവേകരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകജാതന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. നിന്റെ തിരു മുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും അപരാധങ്ങൾ ഓർക്കരുതേ.
ഞങ്ങളെയും അവരെയും ക്രിസ്തീയ അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായോടും നിന്റെ പരിശുദ്ധ രൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോഭകൂല സുബാൻമേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അൻപുടയോനെ നിൻവാരിൽ പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകജാതൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൈവഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ കൃഷ്ണൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കണമേ.
നിങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കേണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവകയിലെ ആടുകളെയും വലതുകൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ആത്മാശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും ശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂമനാദ്യന്തവും അന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ചു വന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദി മുതൽ ഇന്നുമെന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസൂതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ചാതാവൻ പ്രാർത്ഥനകുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീരേജ്ഞന്മാർ സിദ്ധന്മാരെന്നീ വരൊപ്പം ദൈവസുതൻ ആശ്വാസമവർഗീഴും മുറിയോറായി എന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ്യാ നിൻവലമായി രാജഭാമിനിയും നിന്നട ബോല ബുറോവൽ റൂഹു കാ
ഭക്തർപുകഴ്ച ഭജനമേ മറിയാമിൻ സ്മരണ വരദായകമാക തൈ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാറയുമോ ശുഭുല ബോല ബുറുവൽ റൂഹോ കാദീശോ ദൈവ പ്രസവേത്രേ കന്യക മറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളതൂപം മുറിയോറാവിൻ ീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അണികളയും നിൻ കോപത്തിൻ വടികളയും മായ്ചീടേണം ദേവാൻപന പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ വളരും അവൻ ലബനോൻ ഗാരകിൽ പോലെ ഒരു പോലിങ്ങും മാർത്തോ മാസ്ലിഹ പ്രാർത്ഥന പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർക്കുറിയ കോസ് മാതായുലീത്തി ബഹുല ബോല ബുറുവൽ റൂഹു കാദീശോ ശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളയും തൻ കോപത്തിൻ പടികളയും മായി ചീടാ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ ശ്ലീബായുടെ കാലത്തും നമ്മുടെ ആധ്യാത്മ ജീവിതത്തിൽ നാം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും ശ്രദ്ധയെക്കുറിച്ചുമൊക്കെ നമ്മുടെ ദൈനംദിന ജീവിത വ്യാപാരങ്ങളിൽ നാം പുലർത്തേണ്ട ക്രിസ്തീയ മാന്യതയെക്കുറിച്ചും മര്യാദയെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് ഓരോ ഞായറാഴ്ചകളിലും നാം വായിക്കുന്നത്. യജമാനൻ ഏത് സമയത്ത് വരും എന്നറിയാത്തത് കൊണ്ട് ഉണർവുള്ളവരായിരിക്കും. പ്രാർത്ഥനയാലും ജാഗ്രതയാലും ഒരുക്കത്തോടുകൂടിയിരിക്കണമെന്നും അതുപോലെ നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ധനവും ആരോഗ്യവും സമ്പത്തും മറ്റെല്ലാ സാഹചര്യങ്ങളെയും എങ്ങനെയാണ് ദൈവികമായി വിനിയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ടും നമ്മുടെ മതജീവിതത്തിൻ്റെ ഭക്തി ജീവിതത്തിൻ്റെ ഉള്ളടരികളിൽ കാണപ്പെടുന്ന പൊള്ളത്തരങ്ങളെക്കുറിച്ച്
യേശു തമ്പുരാൻ തൻ്റെ കാലത്ത് വിചാരണ ചെയ്തത് ഇന്ന് നാം ഒരിക്കൽ കൂടി വായിക്കുകയും അത് നമ്മുടെ കാലത്തെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുവാനായി നമ്മളെ തന്നെ വിധേയമാക്കുവാനായി നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വേദഭാഗം കൂടിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായിട്ട് പരീശന്മാരുടെയും സാധുക്കരുടെയും വേദപണ്ഡിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കപട മതജീവിതത്തെക്കുറിച്ച് അവർ പറയുന്നത് പോലെ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ ചെയ്യുക, അവർ പ്രവർത്തിക്കുന്നത് നിങ്ങൾ അനുകരിക്കരുത് എന്ന് ക്രിസ്തു അവരോട് പറയുന്നു. അതുപോലെ തന്നെ അവരുടെ വസ്ത്രധാരണങ്ങളിലെയും വേഷം കെട്ടലുകളിലെയും ഒക്കെ അതിശയോക്തിയും അതിഭാവുകത്വവും ഒക്കെ എത്രമാത്രമായിട്ട് അന്തസാര ശൂന്യമായി വെളിപ്പെടുന്നു എന്നുള്ളതിനെയും യേശു തമ്പുരാൻ നിശിതമായി വിമർശിക്കുന്നു. അത് കേവലം വൈദിക വേഷങ്ങളോട് മാത്രമുള്ള ഒരു വിമർശനമായി നാം കരുതേണ്ടതില്ല. യേശു തമ്പുരാനും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രധാരണ രീതികൾ, അകംകുപ്പായവും പുറംകുപ്പായവും അതിൻ്റെ തൊങ്ങലും എല്ലാം ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ യേശു തമ്പുരാൻ്റെ അങ്കിയുടെ തൊങ്ങലിൽ തൊട്ട ആളുകൾക്ക് സൗഖ്യമുണ്ടാകുന്നു. മതജീവിതം നയിക്കുന്നുവെന്ന് ആ കാലത്ത് പറഞ്ഞിരുന്ന ആളുകളുടെ അങ്കിയുടെ തൊങ്ങലിൽ കാണുമ്പോൾ അസുഖകരമായ അവസ്ഥകൾ മനുഷ്യരിലുണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ പറയുന്നത് പോലെയല്ല ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം. അതേത് കാലത്തും പ്രസക്തമായ ഒരു സംഗതിയാണ്. വേഷങ്ങൾ അസുഖകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് എല്ലായ്പ്പോഴും അവർ പറയുന്നത് പോലെ ജീവിക്കാതെ, അത് വൈദിക വേഷമായാലും അതുപോലെ തന്നെ അപ്പനെന്ന വേഷമായാലും അമ്മയെന്ന വേഷമായാലും ഗുരുവെന്ന വേഷമായാലും നമ്മുടെ ജീവിതത്തിൽ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഏത് വേഷങ്ങളായാലും ഈ ഐഹിക ജീവിതത്തിൽ നാം ജീവിച്ചു തീർക്കേണ്ടി വരുന്ന ഏത് വേഷമായാലും ആ വേഷത്തിനൊത്ത വിധം നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ വരുന്നില്ല എങ്കിൽ അതിൻ്റെ പൊള്ളത്തരം എല്ലാ കാലത്തും വിമർശന വിധേയമാകുമെന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ്. ഈ വേഷങ്ങളെക്കുറിച്ച് യേശു തമ്പുരാൻ പുലർത്തുന്ന ഒരു ആരോപണം, ഉന്നയിക്കുന്ന ഒരാരോപണം അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ വീതി കൂട്ടാൻ, അതിൻ്റെ നീളം കൂട്ടാനൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കൂടി ഒരു പ്രതിബിംബമായിട്ട് അതിനെ നാം മനസ്സിലാക്കണം. പലപ്പോഴും ശക്തമായൊരു ദൈവാശ്രയമില്ലാതെ വരുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അതിൽ നമ്മുടെ ഇൻഷുറൻസ് പോളിസികളുണ്ട്, നമ്മളുടെ ബാങ്ക് ഡെപ്പോസിറ്റുകളുണ്ട്, നമ്മൾ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന സംഗതികളെല്ലാം ഉണ്ട്. നമ്മൾക്കൊരു ദിവസത്തെ ജീവിത വ്യാപാരത്തിന് അല്ലെങ്കിൽ ഇത്ര കാലത്തെയെങ്കിലും ജീവിത വ്യാപാരത്തിന് ആവശ്യമുള്ളതിൽ അധികമായ സംഗതികൾ നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി വയ്ക്കുന്നത് നിശ്ചയമായും തികഞ്ഞ ഒരു ദൈവാശ്രയം നമുക്ക് നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അത്തരത്തിലൊരു ഒരു പൊള്ളത്തരം കാപട്യം നമ്മൾ ആരാധനാ ജീവിതം നയിക്കുന്നുണ്ട് എന്ന് പറയുകയും മതജീവിതം നയിക്കുന്നുണ്ട് എന്ന് പറയുകയും എന്നിട്ടും നമ്മളിലൊരു ദൈവാശ്രയം, അൺകണ്ടീഷണൽ ട്രസ്റ്റ്, നിരുപാധികമായൊരു ദൈവാശ്രയം നമുക്കുണ്ടാവുന്നില്ല എങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ആരാധനയ്ക്കൊത്ത വിധം നമ്മുടെ ജീവിതം രൂപപ്പെടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സത്യത്തിൽ എന്താണ് ആരാധന? നമ്മളിങ്ങനെ സുദീർഘമായി പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു, സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ദൈവത്തെ പരിശുദ്ധനെന്ന് വാഴ്ത്തുന്നു, ബലവാനെന്ന് വാഴ്ത്തുന്നു. ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദീർഘമായ നേരം ദൈവസന്നിധിയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ആത്യന്തികമായി നമുക്കുണ്ടാവേണ്ട അനുഭൂതിയുടെ മണ്ഡലം ഏതാണ്? നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത് അനന്തമായൊരു സ്നേഹത്തിൻ്റെ മുമ്പിലാണ്, അളവറ്റ കാരുണ്യത്തിൻ്റെ മുമ്പിലാണ്. നമുക്കറിയാവുന്ന മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിലൂടെ ചരിത്രത്തിനറിയാവുന്ന ദൈവാനുഭവം യഥാർത്ഥത്തിൽ ഈ അനന്തമായ കാരുണ്യത്തിൻ്റെയും അളവറ്റ സ്നേഹത്തിൻ്റെയും ദൈവാനുഭവമാണ്. ആ അപരിമയമായ കാരുണ്യത്തിൻ്റെ മുമ്പിൽ, ആ അനന്തമായ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പുലർത്തുന്ന ചെറിയ സ്നേഹദൂരങ്ങൾ, നമ്മുടെ കരുണയുടെയൊക്കെ ചെറിയ ചെറിയ അകലങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ബോധ്യമാവും നമ്മളെത്ര ചെറുതാണ്, നമ്മളെത്ര നിസ്സാരന്മാരാണ്, നമ്മളെത്ര അല്പന്മാരാണ്. ഇത് നമ്മളെ കുറേ കൂടി വിനീതരാക്കും, കുറേ കൂടി വിനയമുള്ളവരാക്കും. യഥാർത്ഥത്തിൽ ആത്യന്തികമായി ആരാധനയിലൂടെ നമുക്കുണ്ടാവേണ്ട അനുഭവം, അവാന്തര പരിണാമം എന്ന് പറയുന്നത് ഈ വിനയത്തിലേക്കും ഈ വിവേകത്തിലേക്കുമുള്ള ഒരു പരിരംഭണമാണ്. അത് സംഭവിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ആരാധനകൾ വ്യർത്ഥമാവുന്നത്. നമ്മളുടെ ഭക്തി ജീവിതം എന്ന് പറയുന്നത്
യാതൊരു യുക്തിക്കും ചേരാത്ത വിധത്തിലായി സംഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും, നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തിനാണ്, നോമ്പെടുക്കുന്നത് എന്തിനാണ് എന്ന് അവർക്ക് പോലും മനസ്സിലാവാതെ വരുന്നത്, ഈ ഒരു ഗുണപരമായ പരിവർത്തനം ആരാധനാ ജീവിതത്തിലൂടെ നമുക്ക് സാധ്യമാവാതെ വരുന്ന സന്ദർഭങ്ങളിലാണ് എന്നും മറന്നു പോകരുത്. എപ്പോഴും അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ജീവചരിത്രത്തിൽ പറയുന്ന ഒരു സംഗതി, അദ്ദേഹം അധികം പുസ്തകങ്ങളൊന്നും വായിക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പാഠപുസ്തകം ഒരു തലയോട്ടിയാണെന്നാണ് പറയുക. എപ്പോഴും അദ്ദേഹം അതിങ്ങനെ എടുത്തു വെച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും. വഴിയിൽ നിന്നാണ്ട് കിട്ടിയ ഒരു തലയോട്ടി. ജീവിതത്തിൽ മനുഷ്യൻ്റെ അവസാനം എന്തുണ്ടെങ്കിലും, എന്തെല്ലാം വേഷങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം സ്ഥാനങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം മഹിമകളുണ്ടെങ്കിലും, എന്തെല്ലാം പദവികളുണ്ടെങ്കിലും, ഏതെല്ലാം ഇടങ്ങളിൽ ആരെങ്കിലും ആയിരുന്നാലും ഒടുവിൽ ഒന്നുമില്ലാതെ ഇതെങ്ങനെ ഒരു എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇരിക്കുന്ന ഒരു രൂപഭാവത്തിലേക്ക് നമ്മളൊക്കെ പരിണമിക്കുന്നു എന്നുള്ളത് എത്ര രസകരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ തലയോട്ടി ധ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. പണ്ട് ഡയോജനസും അലക്സാണ്ടറും തമ്മിലുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ച് പറയുന്നത് പോലെ, മഹാനായ അലക്സാണ്ടർ രാജാവ് ഇങ്ങനെ രഥത്തിൽ വരുന്ന സമയത്ത് ഡയോജനസ് എന്ന് പറയുന്ന മഹാഗുരു ആ ശ്മശാനത്തിൻ്റെ സെമിത്തേരിയുടെ വാതുക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അലക്സാണ്ടർ രഥമൊക്കെ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇവിടെ ഈ സെമിത്തേരിയിൽ എന്താണ് ചെയ്യുന്നത്, മഹാഗുരുവാണ്, എന്താണ് താങ്കൾ ഈ സെമിത്തേരിയിൽ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അലക്സാണ്ടർ, നിൻ്റെ അപ്പൻ ബിലിപ്പ് രാജകുമാരനും അദ്ദേഹത്തിൻ്റെ അടിമയും തമ്മിൽ അസ്ഥികൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കുകയാണ്. നിൻ്റെ അപ്പൻ ബിലിപ്പ് രാജാവും അവൻ്റെ അടിമയും തമ്മിലുള്ള അസ്ഥികൾ രണ്ടുപേരെയും കുഴിച്ചിട്ട് കഴിഞ്ഞു, എല്ലാം അസ്ഥിയായി കഴിഞ്ഞു, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ അനുഭവ തലത്തിൽ നമ്മളെല്ലാവരും തുല്യരാണ്, നമ്മളെല്ലാവരും ഒരുപോലെയാണ്. സാർവത്രികമായ രക്ഷയിലേക്ക്, ക്രിസ്തു സാദൃശ്യത്തിലേക്കുള്ള വളർച്ചയിൽ ആരാധനാ ജീവിതത്തെ ഉപയുക്തമാക്കുന്ന ഒരു കൂട്ടം സമൂഹം, ഒരു കൂട്ടം ആത്മാക്കളുടെ സമൂഹമാണ് നാം എല്ലാവരും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവുക. മറ്റെല്ലാം യേശുതമ്പുരാൻ ഗുരുവെന്ന് പിതാവെന്ന് വിളിക്കരുത് എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിലല്ലല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെയോ, നമ്മളുടെ എല്ലാം ഭരണ സംവിധാനങ്ങളിൽ, ഏതൊരു സമൂഹത്തിൻ്റെയും ഭരണ സംവിധാനങ്ങളിൽ ഹയറാർക്കിക്കൽ ഓർഡർ നിലനിർത്താൻ വേണ്ടി ചില സ്ഥാനങ്ങളും പദവികളും ഓരോരുത്തർക്കും സമ്മാനിക്കുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എല്ലാവരും തുല്യരാണ്. രക്ഷയിലേക്കുള്ള പാതയിൽ എല്ലാവരും ഒരുപോലെ, സത്യ അനുതാപത്തിലൂടെ അല്ലാതെ ആർക്കും കരഗതമാക്കാനാവാത്ത രക്ഷയിലേക്കുള്ള പാതയിൽ എല്ലാവരും സമാനരാണ്, തുല്യരാണ് എന്നുള്ള ഒരു ആത്മവിവേകം നമുക്കുണ്ടാവണം എന്നും, നമ്മളുടെ ഈ എക്സ്റ്റെൻഷനുകൾ ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാകണമെന്നുള്ള പാഠത്തിലൂടെ യേശുതമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സിലോക്കാലിയയിൽ ഇങ്ങനെയുള്ള ജീവിതങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഇലക്കൊഴുപ്പുള്ള അത്തിയോട് സമമായിട്ടാണ്. വലിയ ഇലക്കൊഴുപ്പുണ്ട് മരത്തിന്, പക്ഷെ ഒറ്റ ഫലമില്ല. യേശുതമ്പുരാൻ അത്തിയെ ശപിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. രക്ഷകൻ്റെ സന്ദർശനകാലം അറിയാതെ പോയ ഇസ്രായേൽ ജനത്തിൻ്റെ, യഹൂദ ജനത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പൊള്ളത്തരത്തെയാണ് യേശുതമ്പുരാൻ അവിടെ താക്കീത് ചെയ്യുന്നത് എന്ന് യെരമ്യാവ് കൊടമുടയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ എഹസ്കേൽ കത്തിയെടുക്കുന്നത് പോലെയൊക്കെ പ്രവാചകന്മാർ ഓരോരുത്തരും അവരവരുടെ കാലങ്ങളിൽ ഇങ്ങനെയുള്ള രൂപങ്ങളിലൂടെ ജനത്തോട് സംവദിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് യേശുതമ്പുരാൻ അത്തിയെ ശപിക്കുന്നത് എന്നുള്ളതും വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം. ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ നമ്മുടെ ചെറിയ ലോകങ്ങളിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ, നമ്മളുടെ തുല്യത മനസ്സിലാക്കാതെ, നമ്മളെന്തോ വലുതാണ് എന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ, നമ്മുടെ ആ ചെറിയ ലോകങ്ങളിലെ വലിയ മനുഷ്യരായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഈ വലിയ ലോകത്തിലെ ചെറിയ മനുഷ്യരെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ചെറിയ ലോകങ്ങളിലെ വലിയ മനുഷ്യരായിട്ട് നമ്മളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഈ വലിയ ലോകത്തിലെ ചെറിയ മനുഷ്യരെ കാണാൻ പറ്റത്തില്ല, അവരിലേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, അവരുടെ വേദനകളോടൊപ്പം ഇരിക്കാൻ നമുക്ക് പറ്റില്ല. പരിശുദ്ധനായ പാമ്പാട് തിരുമേനിയൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചത് ചെറിയ ലോകത്തിലെ വലിയ മനുഷ്യനായിട്ടിരിക്കാനായിട്ടല്ല, വലിയ ലോകത്തിൽ ചെറിയ മനുഷ്യരോടൊപ്പം ആയിരിക്കുന്ന വലിയ മനുഷ്യനായിരിക്കാനായിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളീ പരിശുദ്ധൻ്റെയൊക്കെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകളോടുകൂടി വേണം നമ്മൾ മടങ്ങിപ്പോകാനായിട്ട്. പലപ്പോഴും നമുക്ക് ഈ വിശുദ്ധിയെ, അല്ലെങ്കിൽ ഈ പ്രതിഭകളെ, ഈ മഹത്വത്തെയൊക്കെ യഥാർത്ഥത്തിൽ ആദരിക്കാൻ നമുക്ക് കഴിവില്ലാത്ത ആളുകളാണ്.
അറേബ്യൻ നാടുകളിൽ പറയുന്ന ഒരു പഴമൊഴി പോലെ ഒട്ടകങ്ങൾക്ക് പർവ്വതങ്ങളെ വെറുപ്പാണ്, കാരണം അത് വലിയ വലുതാണല്ലോ. അവരിങ്ങനെ അതിൻ്റെ മുമ്പിൽ വന്ന് കൂവിയിട്ട് തിരിച്ചു പോകുന്നാണ് പറയുക. ശരിക്കും വലിയ വലിപ്പമുള്ള മനുഷ്യരെ നമുക്ക് ഭയമാണ്. പിന്നെ നമ്മൾ ആകെ ചെയ്യുന്നത് അവരെ പരിഹസിക്കുക, അവരെ പുച്ഛിക്കുക, അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വയം സായുജ്യം അടയുക. യഥാർത്ഥ വലിപ്പമുള്ള മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ പരിശുദ്ധന്മാരുടെ സന്നിധിയിലൊക്കെ നമ്മൾ വന്ന് അണയാനുള്ള ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന വിവേകങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കാനുള്ള ഒരു പരിശ്രമം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തോല പ്രവർത്തികളിൽ പൗലോസ് അപ്പോസ്തോലിനും ബർണബാസും കൂടി യാത്ര പോകുന്ന സമയത്ത് അവരിങ്ങനെ രോഗസൗഖ്യമൊക്കെ കൊടുക്കുമ്പോൾ ആളുകൾ വന്നിട്ട് അവരെ ഇന്ദ്രനെന്ന് ബുധനെന്ന് എന്നൊക്കെ വിളിച്ച് വലുതായിട്ട് പൂജിക്കുന്നുണ്ട്, വലിയ സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന പോലെ വലിയ സ്വീകരണ യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വലിയ സ്വീകരണ യോഗമൊക്കെ നടന്ന സമയത്ത് പൗലോസും ബർണബാസും പറഞ്ഞ എന്താണ്? ജയ്വിളികളൊന്നും വേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു അവബോധം, ഈ ഒരു ആത്മാവബോധം, അത് ക്രൈസ്തവ ജീവിതത്തിൽ പുലർത്തണമെന്നാണ് യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് കപട മതഭക്തിയെക്കുറിച്ചൊക്കെ വിമർശിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി വിനയത്തോടുകൂടി വിവേകത്തോടുകൂടി മുന്നോട്ട് നടത്താൻ നമുക്കെല്ലാവർക്കും ഒരുപോലെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആചാര്യന്മാരും മഹിമേ നിന്നേവാന്മാരും ഹാലി ലുയ്യോ ഹാലി ലുയ്യാ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലി ലുയ്യോ ഹാലി ലുയ്യാ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും സ്പർശിച്ചുള്ള പാദങ്ങൾ ദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം മദ്ഭായിൽ കർത്തൃ സ്നേഹശുശ്രൂഷേശോര വൈദികരേ പിഞ്ചല്ലുംവം ഈരേ മദ്ദേവാഗാലേ പാർക്കുമോ ബോലപുരോവൽ റൂഹോ കാദീശോ വന്യാ ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരേ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രഭയേകേണമേ ഒറിയോറാകേൻ മേലൈനുവാതാറൈ ആചാര്യേശ മസിഹ കൂതാശകളർപ്പീച്ചോ ആചാര്യന്മാ കേകുക പുണ്യം നാദാ സ്തോത്രം മക്കളിൽ അപ്പൻ കൃപ ചെയ്യും അതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവോ കൃപ ചെയ്യും പുല്ലിനു തുല്യം നടനുട നാളിലോ ഹല്ലേലൂയ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ മരണമടഞ്ഞൊരു ദാസേരനിൻ ജീവാസ്വരമതുണർത്തണമേ കബറീനുദ്യാനത്തീന സ്തോമൻകാലസ്കുറിയേനായി സോ ഉയരേകുന്ന രാജ ഉയരത്തിൽ നിന്നേഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടേഴുന്നേറ്റു ഉയരേകും നിൻ യേശു
എന്റെ ശരീരം ഭക്ഷി എന്റെ തമ്പാനം ചെയ്യോ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങ് കിട്ടുമറിയ എന്നും കാത്ത തന്നരുളിന്നു മഹത്വം മുറിയോറാകെ മേലുവാതായി മാരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മറി ചോരം കൈക്കൊണ്ടി എന്റെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാനെന്നെ യോഗ്യനാക്കണമേ നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാശയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ എന്റെ കർത്താവും ദൈവവുമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞാൻ യോഗ്യനായി തീരണമേ ആമേൻ അഗ്നിമായൻ മാരാരി നോക്കി വിറച്ചി അവനെ മേശയിൽ അപ്പം വീഞ്ഞാൽ നീ കാണുന്നു ആരേ മിന്നലോടു എരിയുന്നുടനെ അവനെ മന്മയ പക്ഷേറ്റുമുഖം നേറ്റും ഇരുതി പുത്രാരേഹാസ്യം ഞങ്ങളാഹോ വിണ്ണവാരിടായിൽ ഈശായാദ കണ്ടിവാനം മൂടു സാക്ഷിക്കുന്നു ദൈവത്വത്തിൽ മാടിയിലേ പൂരഹസ്യം നെളിവാ ഏവം മേശയിൽ ആദാമിർക്കായി പാകി ക്രൂബീന്മാരുടെ തേരതു പോലെ സ്ഥിരമേ മദ്ബഹ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് ദൈവസൂതൻ തീരുമേനിയ ിൽ കൈകളിൽ മക്കളിടൂത്ത പോഷിക്കുന്നു പട്ടുധരിച്ചവനോപ്പം നിന്നേഹ വീണ്ടും നോർക്കായ് പട്ട ശ്രേഷ്ഠാചാര്യൻ മാണിക്യങ്ങളിൽ വിതറിയിടുന്നു വനവരിടയില സൂയ ദോഷം പാടുണ്ടെങ്കിൽ മനുഷ്യ സുതരോ കുരിശേ പാനായ് സുതനേ സേഹിയോ നാട്ടിമാരത്തേ
ഞാണ്ടതിനെ ജനിപ്പിച്ചൊരു മര ഉണ്ടായ വീടേ പുത്രൻ കൈകളിൽ ആണി തറയ്ക്ക് പേട്ടോ ഇസഹാക്കിൻ്റെ കെട്ടുകളെ ചേതീച്ചതു തന്യജമാനൻ തന്നിലേഹ സ്യങ്ങളേവം താൻ കൈ കൊണ്ട് വലം കൈയാലെ ജീവനദായി മട്ടസിച്ചു പറയണം ൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദി മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് വേണ്ടി നിന്റെ വിലയേറിയ തിരുശരീരത്തങ്ങൾ അനുഭവിച്ച് നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതു തൃക്കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതനുഭവിച്ചിട്ടുള്ളവരുടെ മേലും പരിശ്രമിച്ചതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ബത്രായഹൻ അൽമലോലം അൽമേ സ്തുതി ദൈവത്തിന്നുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേ മാർക്കും ബ്രദരിൽ കരുണയും ഉണ്ടാകാം. ഹാലേ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചു എന്നതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരോടും കരുണയുണ്ടാകണമേ. പോവാകിനവിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കമ്പടഞ്ഞോർന്ന് ശരണം നീ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്നിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ചത് അങ്ങേ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബറക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകുന്ന തലകുനിക്കേണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങൾക്ക് അനുസരഭക്ഷണമായി തീർന്ന സത്യപ്പമായ മിസിഹാദംബരാനെ, കിടാത്യഗ്നി നരകത്തിൽ നിന്നും ചാകാത്ത പുഴവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. കരളലിവേറിയിടും താതാ നിരുപമകരുണാസാഗരമേ, ദിനമീതിയിലങ്ങേക്കർപ്പിച്ചോ രീതിരുബലിയെ കൈക്കൊള്ളുക. ആമീൻ. വൈദിക സജ്ജന സംഘമദാ ഈയുള്ളോരഖിലരിൽ നിന്നും തദസുദാമലറുഹായ്ക്ക് സ്തുതിയും പുകഴും കാദീശും മദാവുയാജിക്കും പരിശോ ദിന്മാരും നാദ ദേവാത്സല്യമുള്ളവരും സഹോദരങ്ങളുമേ, നമ്മുടെ കർത്താവിൻ്റെ പാപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥന്മാരോട് സമീപസ്ഥരും മരിച്ചുപോയവരോട് ജീവനുള്ളവരും നമ്മുടെ കർത്താവിൻ്റെ വിജയമുള്ള സ്ലീബാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂശമായ അൽമുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ഞാൻ ബലഹീനനും പാപിയും ദാസനുമാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ ഞാൻ കരുണ കൈക്കൊണ്ട് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ ഞാൻ അവനിൽ വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാനെന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവാലയ ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എന്റെ ഞാൻ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതെനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷിക്കോ കുറ്റാരോപണത്തിനായി തീരാതെ എന്റെ ഭർത്താവ് നീക്കെന്റെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെയുമുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ ആമേ. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻബലിയാലൻ കഷ്ടതമായി ചെന്നോവൊഴിക്കണമേ. ഗോകുലത്തായിൽ തന്മാർവതുറന്നോരുത്തമനെ,
ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയതാലും കടങ്ങളെ ശേഷം നിൻ കൃപയാൽ സ്പുഗായതിനാൽ ആയിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ രക്ഷകന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്ന അതിനാൽ പുണ്യപ്പെട്ടവരോ എന്നെ യോഗ്യനതാക്കണമേ കർത്താവേ നിന്നുടെ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ എപ്പോഴും എന്നേക്കും നിത്യാസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും കൃപയുള്ളവനാ കർത്താവേ കൃപയന്മേലുണ്ടാകണമേ കൃപയുണ്ടാകും അടീനിതാ മേന്മേൽ കൃപയുണ്ടാകണമേ ഈ കൃപാനയനുസുള്ളോ ഈ ശ്രേഷ്ഠാചാര്യന്മേലും ഈ ശുശ്രൂഷർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ സോമൻ കാലസ്ത്രീയേലായി സോറാനശുമസീഹ ഉൾക്കൊണ്ടൊരു നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളാറാനുതകീടണമേ നിന്മല വന്നു നിൽക്കുന്നതിനും ഹാലേലുയ്യ ധൈര്യ സമേതം നിന്മോദത്തവരിയിൽ കുടിപ്പിക്കും നീ അവരെ കർത്താവേ ഞങ്ങൾ ഭക്ഷിച്ചേ നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്ത് ഉയരേകും രക്തമതും തീനരകത്തിൽ പാലമതായി തീർന്നേകണമേ ഹാലേലുയ്യ ജീവൻ നിത്യം ബാറക്കുമോ ശിഷ്യർക്കായ മാളികയിൽ തന്തിരുമേനി കണ്ണീച്ചാതാമ്മയുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തന്റെ രക്തത്തെ കാസാതന്നിൽ ചേർത്തൊരു ഹാലേലുയ്യ സുതനായി സ്തോത്രം പുതുജീവൻ നിന്നടുകൈ കൊണ്ടോരാ കൈകൾ അവസാന ദിനെ വിധി സമയത്തിരുതിയിൽ ദുഷ്ടതയെങ്കിൽ ഞെട്ടിയിടല്ലേ നിൻ സത്യം കൊണ്ടവതാനേ ഹാലേലുയ്യ ഇട്ടപ്പെടണേ രക്ഷകന വൃക്ഷത്തിന്മേൽ വച്ചങ്ങു മരിച്ചോർ നടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ കുമതൊടിച്ചു ഹാലേ ലുയ്യ മോദിപ്പിച്ചു കർത്താവിന്റെ തിരുവിഷ്ടമതിൽ പ്രീതിപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ പാതകനാം റൂബേലിനു ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനും നിൻ ബലിയാലെ വിശ്വാസികളായി മരിച്ചോർക്കങ് എത്ര ഗുണം കൂടും പ്രിയലായി സോൻ കുറിയലായി സോൻ കുറിയലായി സോൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഇത്ര വലിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി ബാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമസീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യകമർത്തമറിയമേ നമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പുരാനോടമ്മ അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഇന്ന് പരിശുദ്ധനായ പമ്പാടി തിരുമേനിയുടെ പിതാവിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ്. കുടുംബ സംഗമം ഇവിടെ നടത്തുകയാണ്. അതിനോടനുബന്ധിച്ച് അഭിവന്യ സക്രിയാസ്മാർ സെവറിയുസ് തിരുമനസ്സുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിക്കുവാനിടയായി വലിയ ലോകത്തിൽ ചെറിയ മനുഷ്യരായിട്ട് നമ്മുടെ ദൃഷ്ടിയിൽ ചെറിയവരായിരിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നാം വലിയവരായി തീരുന്നതെന്നുള്ള വലിയൊരു സന്ദേശം നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി. അഭിവന്യ തിരുമനസ്സിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും
നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. പ്രത്യേകിച്ച് അഭിവന്ദ്യനായ തിരുമനസ്സുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ ചെറുപ്രായം മുതലേ ഭജന ശുശ്രൂഷയിലും തൂലികയിലുമൊക്കെ സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇനിയുമുള്ള രണ്ട് മൂന്ന് ദിവസങ്ങൾ സഭയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. മറ്റൊന്നുമല്ല, ഇന്ന് ഉച്ച കഴിഞ്ഞൊരു സെനഡും നാളെ മാനേജിംഗ് കമ്മിറ്റിയും നാളെ കഴിഞ്ഞ വീണ്ടും സെനഡുമൊക്കെ കൂടി ഈ അഭിവന്ദ്യരായ പിതാക്കന്മാരെ ഭദ്രാസനങ്ങൾ ഏൽപ്പിക്കുന്ന സമയവും മറ്റുള്ള പിതാക്കന്മാർക്ക് മാറ്റമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമയമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ഈ സമിതികൾക്കും അഭിവന്ദ്യരായ പിതാക്കന്മാർക്കുമൊക്കെ അനുയോജ്യരായ വ്യക്തികളെ അനുയോജ്യമായ ഭദ്രാസനങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും ദൈവതിരുനാമ മഹത്വത്തിനും സഭയുടെ ശ്രേഷ്ഠതയ്ക്കുമായിട്ട് പിതാക്കന്മാരെല്ലാവരും അവരുടെ കഴിവുകളും അവരുടെ ജീവിതവും വിനിയോഗിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്നും പരിശുദ്ധ കാതോലിക്കാ ബാവായിക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്നും മറ്റ് പൈശാചികമായ ഇടപെടലുകളില്ലാതെ ദൈവകൃപയിൽ ആ തീരുമാനമെടുക്കുവാൻ ഇടവരണമെന്നും പ്രാർത്ഥിക്കേണ്ട സമയമാണ് എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യേണ്ട രണ്ട് മൂന്ന് ദിവസങ്ങളാണ് ഇനിയുള്ളതെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അഭിവന്ദ്യ തിരുമനസ്സിനോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഒന്നിരണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടുള്ളത്, വളരെ കാലമായിട്ട് ഈ ദേവാലയവും പരിസരവുമൊക്കെ അല്പം ബുദ്ധിമുട്ടിലായിരുന്നു. ഈ 10-30 വർഷം മാത്രമേ ആയുള്ളെങ്കിലും കട്ടിളകളൊക്കെ ഡികെ സംഭവിച്ച് നശിച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം ഒന്ന് മാറാനും അതുപോലെ അതിൻ്റെ റൂഫിങ് മാറാനും ഒക്കെ ഇടയായി. നാളെ മുതൽ മത്ബഹായിലും ഹൈക്കിലായിലും ഒക്കെ ഗ്രാനൈറ്റ് ഇടുകയാണ്. ഏറ്റവും ഭംഗിയായി ഖബറിടവും ഒന്ന് പുനരുദ്ധരിക്കുകയാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ദയറായിക്കൊരു നല്ലൊരു ഓഫീസ് കിഴക്ക് ഭാഗത്ത് ഒരു 1200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഓഫീസ് കെട്ടിടവും ദയറായിയുടെ ഏറ്റവും കിഴക്കായിട്ട് ഒരു ആർച്ചും കോമ്പൗണ്ടിങ് വാളും ഒക്കെ വരത്തക്ക രീതിയിൽ അടുത്ത പെരുന്നാളിനുള്ളിൽ അതൊക്കെ തീർക്കത്തക്ക രീതിയിൽ ഒരു ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. മീഡിയയിൽ കൂടെ നിങ്ങളൊരു പക്ഷേ അത് കണ്ടു കാണും. എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? പലർക്കും ഒരു സംശയമുണ്ട്. ആ മീഡിയയിലത് കണ്ടപ്പോൾ, പാർക്കിംഗ് ഏരിയ ഒക്കെ കണ്ടപ്പോൾ അത് പള്ളിയുടെ മുറ്റമാണെന്ന് തെറ്റിദ്ധരിച്ച് ഒത്തിരി പേരെനിക്ക് ഫോൺ ചെയ്തു. ഇവിടെയുള്ള മരങ്ങളോ പാമ്പാടി തിരുമേനി വെച്ച മരങ്ങളോ ഒന്നും ഇവിടുന്ന് ഇവിടുത്തെ ഈ എസ്തെറ്റിക് കണ്ടീഷൻ ഒന്നും മാറാതെ ഇവിടെയുള്ളത് അതേപടി നിലനിർത്തിക്കൊണ്ടാണ്. പാർക്കിംഗ് ഏരിയയിൽ ഒരു വൃക്ഷവുമില്ല, അതാണ് അവിടെ കാണിക്കുന്നത്. തെറ്റിദ്ധരിച്ച് ഒത്തിരി പേര് വിളിച്ചു ഇവിടെ ഒരു ഊശ്വരഭൂമി ആക്കി തീർക്കരുത് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറണം. ഒരു മരമോ ഒന്നും ഇവിടെ നിന്ന് മാറാതെ വളരെ ഭംഗിയായി ഒരു കബറിടത്തിന് അനുയോജ്യമായ നിലയിലുള്ളൊരു ക്രമീകരണമാണ്. ആർക്കെങ്കിലും അത് ഇനിയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കുറിയാക്കോസ് തേറ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുവാനായിട്ട് കഴിയും. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറയണം എന്നും കൂടെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരു 10-20 ലക്ഷം രൂപയോളം ചിലവായി. ഇനിയും ഒരു 10-70 ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടേതായൊരു നല്ല സഹകരണം ഉണ്ടാകണം, എല്ലാവരും സഹകരിക്കുമെന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് വരുന്ന ആഴ്ചയിലും വരുന്നൊരു പിന്നത്തെ ആഴ്ചയിലുമൊക്കെ ആയി അതിൻ്റെ ക്രമീകരണങ്ങൾ, നിങ്ങളുടേതായ സഹകരണം അത് ഏത് രീതിയിലാണ് എന്നെ അറിയിക്കാനും അത് നൽകുവാനും ഇടയാകണമെന്ന് ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബ സംഗമത്തിനും പരിശുദ്ധനായ പമ്പാടി തിരുമേനിയുടെ കബറിടവുമൊക്കെ ഏറ്റെടുത്ത് അത് പുനരുദ്ധരിക്കാനുള്ള ഒരു ആർജവത്വം ഉണ്ടാകണം എന്നും കൂടെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓരോ കോംപ്ലക്സ് ഓരോ ഘട്ടത്തിലായിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കബറിടം ഒന്നും പുനരുദ്ധരിക്കാൻ 10-20 ലക്ഷം രൂപ വേണം. ഫ്രണ്ടിലുള്ള ഓഫീസ് സമുച്ചയത്തിന്
പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയോളം വേണം. ബാക്കി ആർച്ചിന് ഒരു 10-20 ലക്ഷം രൂപ, പിന്നെ ലാൻഡ്സ്കേപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഏറ്റെടുക്കുവാൻ തക്കവണ്ണവും നിങ്ങൾക്കൊക്കെ കഴിവുണ്ട്. അങ്ങനെയാണ് ദേറയുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ പിതാക്കന്മാരുടെ കബറിടത്തിൽ ധൂപപ്രാർത്ഥന നടത്തും. അതിനുശേഷം പരിശുദ്ധനായ പാമ്പാരത്തിരുമേനിയുടെ പിതാവ് ചാക്കോപ്പച്ചൻ്റെ ഒരു ധൂപപ്രാർത്ഥന നടത്തും. അതിനുശേഷം ഉഭയം തിരുമനസ്സുകൊണ്ട് കൈമുത്തിച്ച് പരിശുദ്ധ പിതാക്കന്മാരുടെ കബറടം വഴി പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. നെയ്യപ്പവും പഴുവും നേർച്ച എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകണം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുടുംബസംഗമത്തിനായിട്ട് വന്നിട്ടുള്ളവർ താഴത്തെ അറമ്പാച്ചൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൻ്റെ താഴത്തെ നിലയിലേക്ക് ചെല്ലണം. അവിടെ നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. 10 മണിയാവുമ്പോൾ തന്നെ മീറ്റിംഗ് ആരംഭിക്കത്തക്ക രീതിയിൽ എല്ലാവരും സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സാധാരണ ഓഡിറ്റോറിയത്തിൻ്റെ ബാൽക്കണിയിലാണ് സൺഡേ സ്കൂൾ നടത്തിയിരുന്നത്. ഇന്ന് സൺഡേ സ്കൂൾ ദേവാലയത്തിൽ വെച്ച് നടത്തുന്നതാണെന്നുള്ള കാര്യവും സ്നേഹപൂർവ്വം ഓർപ്പിക്കും. ദേവാൻപന പോലെ തളിർത്തിടുമേ, ഹാലേലുയ്യ. വളരും അവൻ ലബനോൻ കാരകിൽ പോൽ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി, പുഷ്ടികളും ബാധിക്കുമോ. മെൻവോലം വാദാമിൽ വോലം വൽമീനാമേ, ഉണ്ടമേലും നിന്നോർമ ഉതകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീച്ചോർക്കാൻ സ്തോമൻ കാലസ്കുറിയേലായി സോ. പദവിൻപാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പവിഴും നിൻ പാട്ടിൽ ശ്രദ്ധേശീടും നിൻ ആളുകളെ മൂശേ പോൽത്ര നിന്നവരെ ചൊരുതാതെന്നും മോർ ഗ്രിഗോറിയോസ്, നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടി ചൂടിയിടുന്ന റൂഹാവന്യൻ, നിൻ പ്രാർത്ഥന കൃപയെ കേട്ട് ഞങ്ങൾക്കെന്നും മുറിയോറഹിമേലുവതറൈ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട്, അടികളെയും തൻ കോപത്തിൻ വടികളെയും മായേച്ചിടാ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നേവാന്മാരും. ഹാലേലുയ്യോ ഹാലേ ലുയ്യാ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലുയ്യോ ഹാലേ ലുയ്യാ. എന്നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ, സാക്ഷിയെയും ബാധിക്കുമോ. മെൻവോലം വാദാമിൽവോലം ഒൽമീനാമീ, സ്പർശിച്ചുള്ള പാദങ്ങൾ പൊക്കുധ്യാന ദ്വാരങ്ങൾ മാനവരത്തു വസിക്കേണം. സ്തൗമൻ കാല സ്കുറിയേലായി സോ. സ്നേഹാശുശ്രൂഷേച്ചോര വൈദീകരിൽ പിഞ്ചെല്ലും ഈരന്മാർ ദേവാകാരെ വാർക്കുമോ. ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരെ, നിന്നാത്മന മഹാനാളിൽ ഓർത്തുമുഖപ്രഭയെ ഗേണമേ. മുറിയോറാഹിൻ മേലൈനുവതറൈ ശിങ്ങളർപ്പിച്ചോരാചാര്യന്മാർ ഏകുക പുണ്യം ദാതാസ്തോത്രം. Thank you.
നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും നിത്യവും ഇടപെടാതെ വരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണം. പാറക്കുമോർ ജഡപ്രകാരം മരിച്ച് തൻ്റെ മരണം മൂലം സകലപരേതരെയും ജീവിപ്പിച്ച ജീവനുള്ളതും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും നാഥനും, മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും കരയേറ്റുകയും ചെയ്യുന്നവനും സകല ജഡങ്ങളുടെയും പ്രാണൻ തൻ്റെ കയ്യിൽ സ്തുതി ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. ഉത്തമനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. തനിക്ക് അവിടുത്തെ ദാസൻ്റെ ഓർമ്മ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുൽഹുന്യവമോസോ ദഹായാവേ, നൂതിയം ചെയ്ത ആകാശമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ ഗബ്രിയേലും മീഖായേലും തിരുമുൻപാക കിന്നരങ്ങൾ എടുക്കുകയും ആ സമയം പാറകൾ പിളരുകയും കബറുകൾ തുറക്കപ്പെടുകയും മൃതന്മാർ എഴുന്നേൽക്കുകയും സൂര്യൻ അന്ധകാരപ്പെടുകയും ചന്ദ്രൻ മറഞ്ഞുപോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായിരിക്കുകയും ലോകത്തിൻ്റെ സന്ധിബന്ധങ്ങൾ ഇളവുകയും സൃഷ്ടികളുടെ ബന്ധം ഛേദിക്കപ്പെടുകയും ഭൂമി പാഴും ശൂന്യവുമായി തീരുകയും ആകാശം ഒരു പുതപ്പ് പോലെ ചുരുടപ്പെടുകയും ചെയ്യും. കാരണവാനായ കർത്താവ് യേശു മിശിഹായ, ഭയങ്കര സമയത്ത് അനിശ്ചിതത്വത്തിൻ്റെ ആ നേരത്ത് ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയ അവിടുത്തെ ദാസനോട്, പ്രത്യേകിച്ച് ഞങ്ങൾ ഓർമ്മ കഴിക്കുന്ന അവിടുത്തെ ദാസനോട് ദയ തോന്നേണമേ. അവരുടെ ന്യായവിധിക്ക് അങ്ങ് തുനിയരുതേ. അങ്ങ് ഉത്തമനും ദാനങ്ങളിൽ സമ്പന്നനും മനുഷ്യസ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ബാറഖുമോർ ഹോശോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടെ എഴുന്നേറ്റ് ഉയരേകുന്നിൽ എന്റെ ശരീരം ഭാഷി തമ്പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അന്നത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന്നു മഹത്വം. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലമാക്കണമേ. കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചവരവനാ നോക്കിപ്പാൻ മരിച്ചവരെ നീ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ ആക്കോന്യങ്ങളിൽ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കണമേ. വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വിളിച്ചു പറയുമാറാകണമേ. അമ്മേ, പട്ടക്കാരോടു സമ്മാർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയെതിങ്കൽ അണിയേശ്ചാരവ അണിസം സഭയെ ഈ കന്നവരദം
Se panai
ജനിപ്പിച്ചൊരു മര ഉണ്ടായാ